Why do you want to get up? Actually, എനിക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കൊണ്ടെന്ന് പറയണല്ലേ, കൊണ്ടെന്ന് തന്നെ പറയാം. വീട്ടിൽ നിന്ന് പോകുന്ന ആ സമയത്തേക്കും മഞ്ജു വന്നിരിക്കുകയായിരുന്നു. അതിന് മുമ്പില്ലായിരുന്നു. വീട്ടിൽ വെച്ച് വന്നിരിക്കോ? വീട്ടിൽ വെച്ച് വന്നിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാം? വീട്ടിൽ വന്നി വെച്ച് വന്നിട്ടുണ്ട്. സ്മെല്ല് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്ന് വെച്ചാൽ പലവട്ടം മന്തി വെച്ച് വന്നിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അതറിയാം. ചേട്ടനായിട്ട് സംസാരിച്ചോ? ചേട്ടനോട് അന്ന് സംസാരിച്ചു. ചേട്ടൻ എന്നിട്ട് എന്ത് പറഞ്ഞു? നോക്കാം, ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ചേട്ടനൊന്നും പ്രത്യേകിച്ചൊന്നും പറയില്ല. നിങ്ങളുടെ മുമ്പിൽ ചേട്ടനും മഞ്ജുവും തമ്മിൽ ഇതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായിട്ടില്ല. അപ്പൊ വൈദ്യ മതി വെച്ച് വരുന്നതിന് ചേട്ടന് എതിർപ്പ് ഒന്നും ഇല്ലായിരുന്നു. ചേട്ടന്റെ എതിർപ്പ് കാണുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതിനെ പറ്റി എതിർപ്പ് വെച്ചായിരുന്നു. ചേട്ടൻ മതി വയ്ക്കുന്ന ആളല്ലേ ചേട്ടൻ? മതി വെച്ചിട്ടില്ല ചേട്ടൻ, 10 കൊല്ലമായിട്ട് തൊടാറേയില്ല. അതിനു മുമ്പ് വളരെ അപൂർവമായിട്ട് അങ്ങനത്തെ ഫംഗ്ഷൻ എന്നുള്ളതല്ലാതെ ചേട്ടൻ മതി വയ്ക്കുന്ന ആളല്ല. ഇനി ഒരു 10 കൊല്ലത്തിൽ കൂടുതലായിട്ട് ചേട്ടൻ മഞ്ജു മദ്യപാനം തുടങ്ങുന്നത് എങ്ങനെയാണ്? എന്റെ ഒരു ധാരണ ഗീതു മോഹൻദാസ് കൂടിയിട്ട്, ഗീതു മോഹൻദാസ് അങ്ങനെയുള്ള ഒരു സർക്കിള് ഉള്ള ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അങ്ങനെ മദ്യപാനം തുടങ്ങുന്നതെന്ന്. പിന്നെ നമ്മള് ആരോണം പറഞ്ഞിരിക്കുന്നത് ഗീത പത്മകുമാറിനെ പറ്റിയാണ്. ഗീത പത്മകുമാറിനെ അറിയോ? എന്താ പറയണ്ടേ, വിശേഷിപ്പിക്കേണ്ട എന്താണ്? മഞ്ജു ഏർത്തിമാണോ മഞ്ജുവാരെന്നാണോ പുള്ളി കരുത്തി? വിളിച്ചിരുന്നത് ഏർത്തിമാന്നാണ് വിളിച്ചിരുന്നത്. പറഞ്ഞു തുടങ്ങി പിന്നെ പുള്ളിക്കാരി എന്ന് പറയാല്ലേ, പുള്ളിക്കാരി എന്ന് പറയണ്ട, മഞ്ജു തന്നെ പേര് പറഞ്ഞാൽ മതി. മഞ്ജു വാര്യർ മഞ്ജു ആണോ പ്രായം കൊണ്ട് മൂത്തത്? എന്നേക്കാൾ 6 മാസം കുറവാണ്. അന്ന് എങ്ങനെയായിരുന്നു? അന്ന് ഇടതി ഇടത്തി അമ്മ എന്നും വേണ്ട, ഇടത്തി ഇടത്തി അമ്മ എന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്, അല്ലെ ഇടത്തി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇടത്തി അമ്മ എന്ന് വിളിക്കുന്നത് മഞ്ജു ഇഷ്ടം ഇല്ലായിരുന്നു. അതുകൊണ്ട് പറയുമ്പോ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? മഞ്ജു എന്നാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. എല്ലായിടത്തും ഞാൻ സംസാരിക്കുമ്പോ മഞ്ജു എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. വിളിക്കുമ്പോ ഞാൻ ഇടത്തി എന്ന് വിളിക്കും എന്ന് വെച്ചിരിക്കുന്നു. അപ്പം ഈ ഗീതാ പത്മകുമാർ അവർക്ക് ചേട്ടന്റെ കുടുംബ ജീവിതം താർത്തതിൽ ഒരു പങ്കുണ്ടോ? അവരൊരു കാരണമായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവരുമായിട്ടുള്ള മഞ്ജുവിന്റെ ഒരു സൗഹൃദം വന്നപ്പോഴത്തേക്കിന് എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് അവര് മീനൂട്ടിയെ ഡാൻസ് ഒളിപ്പിക്കാൻ വന്നു. അവർക്ക് വന്നപ്പോ മനസ്സിലായി മീനൂട്ടിയെ ഡാൻസ് ഒളിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് ഒരു പ്രശസ്തി വരാൻ പറ്റുന്നില്ല. അതേസമയം മഞ്ജുവിന്റെ ടീച്ചറായി കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശസ്തി വരും എന്നുള്ളത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൂട്ടിയെ പഠിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു, മഞ്ജുവിനെ പഠിപ്പിച്ചു. അങ്ങനെയാണ് അവര് പിക്ചറിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ജുവിനോട് പറഞ്ഞു എന്താന്ന് വെച്ചാൽ മഞ്ജു സിനിമ വിട്ടത് അപകടമായി എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്നുള്ളതാണ്. മഞ്ജു ഗീതാ പത്മകുമാർ ആണ് ഈ ഡാൻസ് ഒരു നല്ല ബിസിനസ് ആണെന്നും നല്ല വരുമാന മാർഗമാണെന്നും മഞ്ജുവിനൊരു തോന്നലുണ്ടാക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരിലുള്ള പബ്ലിക് ഡാൻസ് പ്രോഗ്രാം ഗീതാ പത്മകുമാറാണ് നടത്തിയതെന്നാണ് നമ്മള് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഗീതാ പത്മകുമാർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീമാൻ മേനോനും ഗീതാ പത്മകുമാറും കൂടെ ചേർന്നിട്ടാണ്. അവര് തമ്മിൽ എന്താന്ന് വെച്ചാൽ അവര് തമ്മിൽ ഒരു അടുപ്പം വന്നു വഹിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രീമാൻ മേനോനാണ് ഈ ഗുരുവായൂർ ഡാൻസ് പ്രോഗ്രാം നടത്തുന്നതിന്റെ ആൾ എന്നുള്ള നിലയിൽ നമ്മളൊന്ന് പറയാം. ഡാൻസ് പ്രോഗ്രാമിന്റെ കാര്യത്തിലാണ് നമ്മുടെ വീട്ടില് ആദ്യമായിട്ട് മഞ്ജുവായിട്ടൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നം എന്താന്ന് വെച്ചു കഴിഞ്ഞാല്
നമ്മളിതൊക്കെ അറിയുന്നത് ഇത് മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ മഞ്ജു ഗുരുവായൂർ ഡാൻസ് പെർഫോമൻസ് ഉണ്ടെന്നുള്ളത് അപ്പം അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിലാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നത് നമ്മളോട് പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് ചേട്ടനോട് പറഞ്ഞു. ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും ഇതറിഞ്ഞിട്ടില്ല. ഞങ്ങളോട് മാത്രമല്ല ചേട്ടനോടും പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ചേട്ടൻ മഞ്ജുവിനോട് സംസാരിച്ചു. അതേപോലെ ഫോൺ വരെയായിരുന്നില്ല. ഫോൺ വരെയായിരുന്നു ഏത് അവരത് ചോദിച്ചോണ്ട് ഫോൺ വരുമായിരുന്നു എന്നുള്ളതല്ലേ അന്ന് ചേട്ടൻ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാൻസ് പ്രോഗ്രാമിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ഈ കാര്യം ഈ ഗുരുവായൂർ പ്രോഗ്രാമിന്റെ കാര്യം സംസാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പേരിൽ മഞ്ജുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ജു പറഞ്ഞു എനിക്ക് ഞാൻ ഇത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള നിലയിൽ മഞ്ജു പറഞ്ഞു. ദിലീപ് അപ്പോഴത്തേക്കും അതിന്റെ ആവശ്യം എന്താണെന്നുള്ള നിലയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവര് തമ്മിലുള്ള ഒരു അകൽച്ചയായി. ചേട്ടൻ വന്ന മഞ്ജു മൈൻഡ് ചെയ്യത്തില്ല, ഭക്ഷണം കൊടുക്കത്തില്ല, അങ്ങനെ വന്നു കഴിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും മഞ്ജു ചേട്ടന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയും മോളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാതെയും ഈ ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന ആള് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒക്കെ പരസ്യം ചെയ്യുന്ന ആളായിട്ടാണ് വരുന്നത്. ശ്രീകുമാർ മേനോൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ വെച്ചുകൊണ്ട് പരസ്യം ചിത്രങ്ങളെടുത്തു. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നു തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് മഞ്ജു ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആകും എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകുമാർ മേനോൻ അതിന്റെ ഒരു സാമ്പത്തിക വശം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീകുമാർ മേനോൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ജുവായിട്ടാണ് അടുത്തു ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ മഞ്ജുവിന്റെ കാര്യങ്ങൾ മഞ്ജുവിന്റെ ഏജന്റായിട്ട് മഞ്ജുവിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ശ്രീകുമാർ മേനോൻ. പിന്നെ ശ്രീകുമാർ മേനോൻ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് പെർഫോമൻസിനായിട്ട് ബുക്കിംഗ് എടുത്തു തുടങ്ങി. അതിനായിട്ട് വലിയ കാശ് ഉപയോഗിക്കുന്നു തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്നൊക്കെ ഉള്ള നിലയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം വേറെ ആരും ചോദിക്കുന്നതിനെക്കാട്ടിലും വളരെ കൂടുതലായിട്ടുള്ള കാശ് ചോദിച്ചു തുടങ്ങി. അതനുസരിച്ച് ശ്രീകുമാർ മേനോൻ മാർക്കറ്റിംഗ് ചെയ്തു. അപ്പം ആ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും പൈസ വാങ്ങിക്കുന്നത് വന്നത് അതിന്റെ അകത്തൊരു ഇത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഒരു അമ്പലത്തിലെ പ്രോഗ്രാമിന് മഞ്ജുവിനെ അവർ ശ്രീമാർ മേനോൻ വഴി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അത് ഏതോ ഒരു അമ്പലമുണ്ട് കരിക്കൽ. അതെവിടെയത്? തിരുവനന്തപുരത്തെ കരിക്കൽ അമ്പലത്തിൽ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മഞ്ജു ഒരു വലിയ തുക പറഞ്ഞു. 10 ലക്ഷം തോന്നുന്നു അന്ന് മഞ്ജു 10 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് സംസാരിച്ചിട്ട് മഞ്ജു കുറച്ചിട്ടു. അപ്പൊ അവര് ചേട്ടനെ കോണ്ടാക്ട് ചെയ്തിട്ട് ചേട്ടനോട് പറഞ്ഞു കാശ് അത്രയും ഞങ്ങൾക്ക് പറ്റില്ല അത് വെച്ചിരിക്കുന്നത്, കാശ് കുറപ്പിക്കണം എന്നുള്ള നിലയിലുണ്ട്. അപ്പോ അത് ചേട്ടൻ മഞ്ജുവിനോട് പറഞ്ഞു കാശ് അത്ര നീ ചോദിക്കുന്നതില്ല, ഞാൻ പോകുന്ന അമ്പലമാണ്, നീ അതിന്റെ എന്റെ അത് കാശ് കുറക്കണം എന്ന് പറഞ്ഞു. മഞ്ജു പറഞ്ഞു ഞാനാണ് എന്റെ കാര്യം അതവര് പ്രശ്നമായതാണ്. ചേട്ടൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല, ചേട്ടൻ അതിന്റെ കാശ് കുറക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മഞ്ജു അതിന്റെ ഇതിനകത്ത് വിസമ്മതിച്ചു. ഇടപെടണ്ട എന്ന് പറഞ്ഞു. മഞ്ജു അതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. ഞാനത്